അപ്പോൾ 25,000 കോടി രൂപയിൽ 5,000 കോടി രൂപയെ കേരളത്തിൻ്റെ കയ്യിലുള്ളൂ. അത് വെച്ചുകൊണ്ട് ഈ പറഞ്ഞ വി ഡി സതീശൻ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ ആ ഒരു മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ പ്രളയം താണ്ഡവമാക്കിയത്. 2,000 വീടുകൾ നഷ്ടപ്പെട്ടു, 10,000-20,000 വീടുകൾ കേടുവെച്ചു. ഈ നിലയിലുള്ള ഒരു സിറ്റുവേഷൻ ഇതെങ്ങനെ തരണം ചെയ്യുമെന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമാണ്. അതിനെന്ത് ചെയ്യാൻ പറ്റും നമുക്ക് എന്നാണ് നാം നോക്കേണ്ടത്. ഇവിടെ പറഞ്ഞതുപോലെ എത്ര ചെറിയ സംഖ്യയായാലും ഇതിന് കൊടുക്കുവാൻ നമുക്ക് പറ്റിയാൽ വലിയൊരു താങ്ങായിരിക്കും. 2.5 ലക്ഷത്തോളം വിദേശ മലയാളികളുണ്ട്. ആ 25 ലക്ഷം പേരിൽ ഒരു 10-20 ലക്ഷം പേര്, ഒരു 5 ലക്ഷം പേരെങ്കിലും എന്തെങ്കിലും ഇതിന് സഹായിക്കാൻ കെൽപ്പുള്ളവരായിരിക്കും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. ബഹുമാന്യനായ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച ആ ഒരു സാലറി ചാലഞ്ച്, 1 മാസത്തെ ശമ്പളം ഈ പ്രളയ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കുക എന്നുള്ള ആ ഏറ്റവും നല്ല ഒരു ഇനിഷ്യേറ്റീവ്, അതിൽ ഭാഗമാക്കാവുക നമുക്കൊക്കെ സാധിച്ചാൽ തന്നെ കേരളത്തിൻ്റെ ഈ ഒരു സാമ്പത്തിക പ്രശ്നം തീർക്കുവാനുള്ള അത്രയും സംഖ്യ നമുക്ക് ഇതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. ആ ഒരു കാര്യമാണ് വിദേശ മലയാളികൾ, പ്രത്യേകിച്ച് ദുബായിലുള്ള എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്ന നാമൊക്കെ ചെയ്യേണ്ടതാണ്. അതാണ് ഒരു ദർശനം എന്ന നിലയിൽ ഇതേക്കുറിച്ച് എനിക്ക് പറയുവാനുള്ളത്. അതിന് ഇവിടെ പല കമ്മിറ്റികളും ലോക കേരള സഭയുടെ നേതൃത്വത്തിൽ UAE എല്ലാ ഭാഗത്തും തന്നെ കമ്മിറ്റികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ദുബായിലുള്ള കമ്മിറ്റിയിലെ പല മെമ്പർമാരും അവിടെയുണ്ട്. അതേപോലെ മറ്റ് GCC രാജ്യങ്ങളിലും മറ്റ് വിദേശ രാജ്യങ്ങളിലുമൊക്കെ ലോക കേരള സഭയുടെ നേതൃത്വത്തിൽ ഈ ഒരു 1 മന്ത് സാലറി ചാലഞ്ച്, അത് നാട്ടിലെ പോലെയല്ല, ഇവിടെ ഞാൻ ഈ പറഞ്ഞ ആ ഒരു ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാർക്ക് ഒക്കെ ഒരു 5,000 രൂപ ദീർഘം ശമ്പളം കിട്ടുന്ന ആൾക്ക് തന്നെ അവരുടെ 1 ലക്ഷം രൂപയാണ് അവരുടെ ഒരു മാസത്തെ ശമ്പളം. നാട്ടിലൊക്കെ അത് 20,000-30,000 ആയിരിക്കും മാക്സിമം. ആ 1 ലക്ഷം രൂപ ഒരു മാസം 10 മാസമായി കൊടുക്കാൻ തീരുമാനിച്ചാൽ തന്നെ ഈ ഒരു പ്രളയത്തിന് ആവശ്യമുള്ള, പ്രളയത്തിന്റെ ആ ഒരു പ്രശ്നങ്ങൾ തീർക്കുവാൻ ആവശ്യമുള്ള സംഖ്യ നമുക്ക് ഉണ്ടാക്കുവാൻ പറ്റും.